ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 25 തെരഞ്ഞെടുപ്പ്. 6 വിജ്ഞാപനവും പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 13. CPMലെ അളമരൻ കരീം, CPI സംസ്ഥാന സെക്രട്ടറി വിശ്വം, കേരള കോൺഗ്രസ് എം ലീഡർ ജോസ് കെ മാണി എന്നിവരുടെ 3 ഒഴിവ്. ലോക്സഭാ സീറ്റ് സംബന്ധിച്ച് LDFൽ പ്രാഥമിക ചർച്ച തുടങ്ങിയെങ്കിലും ആ ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കാനായിരുന്നു തീരുമാനം. എങ്കിൽ വളരെ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ ജോൺ ബ്രിട്ടാസ്, ശിവദാസൻ കൂടാതെ AR ഹിം എന്നീ 3 രാജ്യസഭാംഗങ്ങൾ CPMനുണ്ട്. CPIയുടെ ബിനോയ് വിശ്വത്തെ കൂടാതെ സന്തോഷ് കുമാറും രാജ്യസഭാംഗമാണ്. LDFലെ ഘടകകക്ഷികളിൽ സീറ്റില്ലാതെ വരുന്നത് കേരള കോൺഗ്രസ് എമ്മിനാണ്. അതുകൊണ്ട് തന്നെ രാജ്യസഭയിലെ പ്രാതിനിധ്യം അനിവാര്യമാണെന്ന് ഇതിനകം തന്നെയുള്ള ചർച്ചകളിലൂടെ കേരള കോൺഗ്രസ് എം LDFനെ അറിയിച്ചിട്ടുണ്ട്. ഇനി 2 ഇക്കാര്യത്തിൽ LDF തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. സീറ്റുകളിൽ ഒഴിവ് വരുന്നുണ്ടെങ്കിലും നിയമസഭയിലെ അംഗബലം അനുസരിച്ച് 2 മാത്രം വിജയിപ്പിക്കാൻ LDFന് കഴിയുകയുള്ളൂ. UDF വിജയിപ്പിക്കും. ഈ സീറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നൽകാൻ ഏറെക്കുറെ ധാരണയായി എന്നാണ് അറിയുന്നത്. രാജ്യസഭ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടുകൂടി LDFലെ ചർച്ചകൾക്ക് വേഗമേറുകയാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് LDFനോട് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകി. CPIയും കേരള കോൺഗ്രസ് എമ്മുമായി CPM നേതാക്കൾ 2 അനൗദ്യോഗിക ചർച്ച പൂർത്തിയാക്കി. സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മിനും CPIക്കും പുറമെ 2 LDF ഘടകകക്ഷികൾ കൂടി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അത് LDF കാര്യമായി പരിഗണിക്കുന്നില്ല. കക്ഷികളിലെ അംഗബലത്തിൽ മുന്നിലുള്ള CPIയും കേരള കോൺഗ്രസ് എമ്മിനും ആണ് പ്രാതിനിധ്യം നൽകാനുള്ള തീരുമാനം. കേരള കോൺഗ്രസ് എമ്മിന് മുഴുവനായോ അല്ലെങ്കിൽ പകുതിയായോ നൽകാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. CPIയുടെ നിലപാട് അറിയേണ്ടതുണ്ട്. 2 ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ ഇടത് മുന്നണി ആലോചിക്കുന്നത്. നേരിട്ടുള്ള ചർച്ചകൾക്കായി തിരുവനന്തപുരത്തേക്ക് നേതാക്കളെ വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്.